നമസ്കാരം. കേരളത്തിലെ മാധ്യമ പ്രവർത്തന രീതിയെക്കുറിച്ചാണ്. ഒരുപക്ഷേ ആ പ്രവർത്തന രീതി ഇന്നത്തെ അവസ്ഥയിൽ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇത്രത്തോളം തരം താഴ്ന്നൊരു പ്രവർത്തനമില്ല എന്ന് വിമർശിക്കേണ്ടി വരും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാകുന്ന മാധ്യമ പ്രവർത്തനങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചാണ് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ തന്നെ പറയേണ്ടി വരുന്നത്. നെറികെട്ട പണിയായി മാധ്യമ പ്രവർത്തനത്തെ മാറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ന് മാധ്യമങ്ങൾക്കിടയിൽ നടക്കുകയാണ്. എന്തൊരു തരത്തിലുള്ള വാർത്ത എഴുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മുതുമുത്തശ്ശി പത്രമായ മനോരമയുടെ എഴുത്ത്. വളരെ കഷ്ടമാണ്, നാണക്കേടാണ്. നിങ്ങൾ ഇതിനെയാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഒന്ന് ആലോചിക്കുക, മാധ്യമങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ നാലാം തൂണാണ്. അവർ ഭരണ സംവിധാനങ്ങളെ തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇടപെടലുകൾ നടത്തണം, ശക്തമായി വിമർശിക്കണം, വിയോജിക്കണം. പക്ഷേ കൂലിയെഴുത്ത് നടത്തണം, അങ്ങനെ ഒരു കാര്യം ഭരണഘടനയുടെ നാലാം തൂണിന് അവകാശമാണ്. ആരെക്കുറിച്ചും എന്ത് തോന്നിയാസോ എഴുതി പിടിപ്പിക്കാം എന്ന തരത്തിലുള്ള തോന്നലുകൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വളരെ കൂടുതലാണ്. എന്തും കുറേ വായനക്കാരുണ്ട് എന്ന് കരുതി തോന്നും പോലെ പറയുക, വാർത്തയെ വളച്ചൊടിക്കുക, പുകമറ സൃഷ്ടിക്കുക, തോന്നിയവാസം പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുക. അതിനൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ പിൻബലങ്ങളോ വേണ്ട. ആ തരത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമ പ്രവർത്തനവും ഒപ്പം അത് സംബന്ധിച്ചുള്ള വാർത്തകളുടെ പോക്ക് കണ്ടാൽ തോന്നുന്നത്. ഏതെങ്കിലും ഒരു വാർത്തയ്ക്ക് പിന്നീട് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. കുറേയേറെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയാം, ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ കയറിയാൽ എല്ലാവർക്കും സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, കുറച്ചു പേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞ കുറേയേറെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. മുഴുവൻ പേരെയുമല്ല, ഒരു വിഭാഗങ്ങളെ. അവരാണ് ഇവിടത്തെ സർവസ്വം. അവർ പറയുന്നതാണ് ശരി എന്ന തരത്തിൽ എല്ലാം അടിച്ചേൽപ്പിക്കുക, തോന്നുംപടി പറയുക. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമമായ മനോരമ കൊടുത്ത വാർത്ത മാത്രം പരിശോധിച്ചാൽ മതി എത്രയെത്ര വ്യാജ വാർത്തകൾ. ഒരു തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ ഒരു പിൻബലവും ഇല്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, പടച്ചുവിടുകയാണ്. നിങ്ങൾക്ക് കോൺഗ്രസ് താല്പര്യമുണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത സർക്കാർ കോൺഗ്രസ് വരണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താം, എഴുത്തുകൾ നടത്താം. പക്ഷേ കൃത്രിമമായി മറ്റൊന്നിനെ തകർക്കാൻ വേണ്ടി കയ്യിലുള്ള മാധ്യമത്തെ ഉപയോഗിക്കുന്ന രീതിയെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരും? അത് എന്തിൻ്റെ പേരിൽ, അത് എന്ത് മര്യാദയാണത്? ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കാം, പക്ഷെ അത് പൊളിഞ്ഞാൽ അത് നിഷേധിക്കുകയോ അത് സംബന്ധിച്ച് നിശബ്ദ പാലിക്കുന്നതിനപ്പുറം ഒരു വാർത്ത പോലും അഡീഷണൽ കൊടുത്തായിട്ട് കണ്ടിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ ക്യാമറകൾ കത്തിപ്പോയി, അതായത് ഇടിമിന്നലിൽ കത്തിപ്പോയി എന്ന വാർത്ത മനോരമ കൊടുത്തു, അതിനെ പിന്നീട് തിരുത്താൻ തയ്യാറായി. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ പല മേഖലകളിലും ആ വാചകങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം ജയരാജന്റെ ഭാര്യയ്ക്കെതിരെ മുന്നും പിന്നും നോക്കാതെ ഒരു വാർത്ത എഴുതിവിടുക, എന്തൊരു തോന്നിയവാസമാണ്. ആ വാർത്തയിൽ നിങ്ങൾ വിശ്വാസ്യത വരുത്തുന്ന രീതിയിൽ പിന്നീട് എന്ത് തെളിവ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഒരു ദിവസത്തെ നിങ്ങളുടെ ഫ്രണ്ട്ഷീറ്റ് വാർത്തയാണ്. പിറ്റേന്ന് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അവർ വാർത്ത നിഷേധിച്ചു എന്നൊരു ചെറിയ വാർത്ത. എന്താണ് അതിനെ സാധൂകരിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത ദിവസം വാർത്തയുടെ ഡെവലപ്മെന്റ്സ് എന്ന് ജേർണലിസത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ആ വാക്കിന് ഒരർത്ഥവുമില്ല. ഒരു വാർത്ത കൊടുക്കുക, അതായത് പ്രതിഷേധങ്ങൾ നാട്ടിൽ നടക്കുകയാണ്, അതിന് തിരികൊളുത്തുക, അടുത്ത ദിവസം അടുത്ത വിഷയത്തിലേക്ക് തിരിഞ്ഞു പോവുക, അല്ലാതെ കൊടുത്ത വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് സമർത്ഥിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലതിലില്ല എന്ന് കൃത്യമായി പറയേണ്ടി വരും, പ്രത്യേകിച്ചും മനോരമയ്ക്ക് തന്നെ. മനോരമ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് UDF വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിനും അറിയാം, കാലങ്ങളായി ഒരു UDF ചായവുള്ള പത്രമാണ് മനോരമ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അക്ഷരങ്ങൾക്കിടയിലൂടെ പൊതിഞ്ഞു കടത്തും, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള എഴുത്തുകൾ എന്ത് നേടാൻ വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത്? ഒരുപക്ഷെ ഒരു സർക്കാരിനെ താഴെ ഇറക്കി മറ്റൊരാളെ അവരോധിക്കാൻ വേണ്ടിയാണോ ഈ വൃത്തികെട്ട പണി നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് നമ്പി നാരായണനെ അറിയാമോ? ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇരയാണ്. ഒരു വ്യക്തിയെ ഇല്ലാത്ത കഥമെനഞ്ഞ് തകർത്തതിന്റെ ഫലം എന്താണെന്ന് ആ വ്യക്തിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസം KT ജലീലിനെതിരെ വന്ന വാർത്തകളാണ്. ഈ വാർത്തയിൽ ED ചോദ്യം ചെയ്തു എന്നുള്ള കാര്യമാണ്. ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങളിലെല്ലാം മനോരമയുടെ സ്വന്തം നിലപാടുകൾ ഈ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്താണ്? ഒരു റിപ്പോർട്ടറെ സംബന്ധിക്കുന്നിടത്തോളം അയാളുടെ ഭാവനകൾ എഴുതാനുള്ളതല്ല മാധ്യമം എന്ന് പറയുന്നത്, അവരുടെ ഭാവനകൾ നിരത്താനുള്ള സ്ഥലവുമല്ല,
വസ്തുതകൾ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സംവിധാനമാണ് മാധ്യമങ്ങളെന്ന് ചിലരെങ്കിലും മറക്കുന്നു. അത് എന്തിന്റെ പേരിൽ നിങ്ങൾ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടത്തെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഈ എഴുതുന്നവരെല്ലാം മനസ്സിലാക്കുക, നിങ്ങൾ നിൽക്കുന്ന ഈ വടവൃക്ഷത്തിന്റെ തണൽ മാറ്റി നിർത്തിയാൽ ഈ എഴുതുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ആയിരിക്കും ഈ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം പോലും അറിയുന്നില്ല. അതായത് ഞങ്ങൾ ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരാണ് എന്ന ചിന്ത പലരുടെയും ഉള്ളിലുണ്ട്. അത് നേരിട്ടൊക്കെ അനുഭവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറേയേറെ പേർക്കൊരു മനോഭാവമാണ് ഞങ്ങൾ വലിയ സംഭവങ്ങളായി മാറി എന്നുള്ള കാര്യം. അത് കുറേയേറെ പേർക്ക് ഇപ്പോഴും വച്ച് പുലർത്തുന്നുണ്ട്. ഒരുപക്ഷെ സെക്കൻഡറി മാധ്യമത്തിൽ നിന്ന് ജോലി തുടങ്ങി എനിക്കത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതും മുഖ്യധാരാ മാധ്യമത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ഇടപെടലും കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി വിമർശിച്ച് കൃത്യമായി ഇടപെടലുകൾ നടത്തി ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏത് സംവിധാനമോ വീഴ്ച വരുത്തിയാൽ അത് തിരുത്താൻ മാധ്യമങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും എന്താണ് മുന്നോട്ട് വച്ചിരിക്കുന്ന അജണ്ട? എങ്ങനെയും സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക, അതിന് ശരിയാണോ തെറ്റാണോ അതൊന്നും ഒരു വിഷയമില്ല. ഒരു വിഷയത്തെ കയറി പിടിക്കുക, അതിൽ ഒരു ദിവസം ഒരു വാർത്ത കൊടുക്കുക, അതിൽ പ്രത്യേകിച്ചൊന്നും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നില്ല, അടുത്ത ദിവസം മറ്റൊരു പുകമറ ഉണ്ടാക്കുക, അവിടെ കുറച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അടുത്ത ദിവസം ഇത് നിലനിർത്താൻ വേണ്ടി മറ്റൊന്ന് കൊടുക്കുന്നു. ഇത്തരത്തിൽ കൂടിയാലോചിച്ചുള്ള വലിയൊരു ഗൂഢാലോചന നിങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഗൂഢാലോചനയുടെ പരിണിത ഫലം ചിലപ്പോൾ ഒരു സർക്കാർ താഴെയിറങ്ങേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെന്ന ഈ വലിയൊരു സ്ഥാപനത്തിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഈ വിശ്വാസ്യത ഏത് തലത്തിൽ പോയി നിൽക്കുമെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നു. മാധ്യമപ്രവർത്തനം എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും മാധ്യമപ്രവർത്തകനാകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലൈവ് പ്ലാറ്റ്ഫോം തുടങ്ങിയതോടുകൂടി ആർക്കും എപ്പോഴും വേണോ വാർത്ത പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് ഭരണഘടനയുടെ നാലാം തൂണായ മാധ്യമങ്ങൾക്ക് നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ സെൻസേഷണൽ വാർത്തയ്ക്ക് വേണ്ടി കൃത്രിമമായി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ആ രീതിയിൽ എന്ത് വിശ്വാസ്യതയാണ് ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു തണൽ മരത്തെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ആർജിക്കാൻ കഴിയുക എന്നുള്ള കാര്യം ഓരോരുത്തരും ആലോചിക്കുക. നിങ്ങൾ കൊടുക്കുന്ന വാർത്ത ഏറ്റവും മികച്ച വാർത്തയാണ്, കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണെങ്കിൽ അത് എല്ലാ കാലത്തും നിലനിൽക്കണം. അത് എല്ലാ കാലത്തും കൊടുക്കുന്ന വ്യക്തിക്കൊരു തിലകക്കുറിയായിരിക്കണം. അല്ലാതെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്തും എഴുതി കുറെ തെരുവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൂലിയെഴുത്തുകൾ നടത്തുന്നത് മര്യാദയുള്ള മാധ്യമപ്രവർത്തനമായി കാണാൻ കഴിയില്ല. അത്തരം മാധ്യമപ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് പാർട്ടിയോട് ചേർന്ന് നിന്നാലും പാർട്ടിയോട് അകന്നു നിന്നായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നടത്തി നടത്തി നിങ്ങൾ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയെല്ലാം സജീവമായ ഒരു കാലഘട്ടമാണ്. ആർക്കും എന്തും ജനങ്ങളോട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പതിക്കാൻ പോകുന്നത് പടുകുഴിയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കാത്തിരുന്ന് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല.